എന്ന കലിമ ചൊല്ലിയിട്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. പണച്ചവനെ ആരാരുമില്ലാത്ത ഖബറിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നൊരു നാളുണ്ടല്ലോ. അതുവരെ എൻ്റെ വീട്, എൻ്റെ അടുക്കള, എൻ്റെ സിറ്റ് ഔട്ട്, എൻ്റെ ഡൈനിങ് ഹാള്, എൻ്റെ വസ്ത്രം, എൻ്റെ വാഹനം എന്ന് പറഞ്ഞതെല്ലാം മാറ്റിവെച്ച് സുബ്ഹാനല്ലാഹ്, വെറും കയ്യോടെ ശരീരത്തിൽ ഒന്നുമില്ലാതെ വീടിന്റെ ഡൈനിങ് ഹാളിൽ കിടത്തിയിട്ട് മൂന്ന് കട്ടം തുണിയിൽ നമ്മെ പൊതിഞ്ഞ് ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോ നമ്മുടെ പാപങ്ങളാകുന്ന പൈതമ്മക്കള് വന്നുകൊണ്ട് ഇമ്മച്ചിയേ പോവാണോ, വെല്ലിമ്മച്ചിയേ പോവാണോ എന്നും ചോദിച്ചുകൊണ്ട് ഞങ്ങളെ നെറ്റിത്തടത്തിലേക്ക് ഞങ്ങളെ പൈതമ്മക്കൾ ചുംബനം ചെയ്യുമ്പോ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര തുള്ളികള് മയ്യത്തായി കിടക്കുന്ന ഞങ്ങളെ മുഖത്തെ കുറ്റുമ്പോ പടച്ചവനെ അവരോട്, മക്കളെ നിങ്ങൾ കരയണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, ഉമ്മച്ചി വലിയ റാഹത്തിലാണ്, ഉപ്പച്ചി വലിയ സന്തോഷത്തിലാണ്, നിങ്ങൾ ആരും വിഷമിക്കണ്ട എന്നർത്ഥം കുറിക്കുന്ന പുഞ്ചിരി ഞങ്ങളെ മുഖത്ത് നൽകണേ അല്ലാ. പടച്ചവനെ അവരുടെ ഇടയിൽ നിന്ന് മയ്യത്ത് കട്ടിലിലേക്ക് ഞങ്ങളെ ജനാസയങ്ങ് വെച്ച് കുടുംബങ്ങളോടൊക്കെ ആളുകളതാ പറയുന്നു, ഉമ്മാന്റെ മയ്യത്തെടുക്കുകയാണ്, ഉപ്പാന്റെ മയ്യത്തെടുക്കുകയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പുറത്തു കൊടുത്തോളണേ, എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടെങ്കിൽ മൂത്ത മകനുമായിട്ട് ചോദിക്കണേ എന്നെല്ലാം പറഞ്ഞ് വീടിനോട് സലാം പറഞ്ഞ് താൻ അടിച്ചു വാരിയ, താൻ കളിച്ച് ചിരിച്ച് നടന്ന, താൻ ഭക്ഷിക്കുകയും കിടന്നുറങ്ങുകയും ചെയ്ത, തന്റെ ഭർത്താവിനോട് സ്വറ പറഞ്ഞ, തന്റെ മക്കളെ ഉപദേശിച്ച, തന്റെ മക്കളെ ചീത്ത പറഞ്ഞ, തന്റെ മക്കളോട് സന്തോഷം പറഞ്ഞ, തന്റെ മക്കളുമായി ചിരിച്ച് രസിച്ച് നടന്ന ആ വീട്ടിൽ നിന്ന് സലാം, അസ്സലാമു അലൈക യാമൽ ജഹ മഹബ്ബത്തി എന്ന സലാമും പറഞ്ഞുകൊണ്ട് ആ മയ്യത്ത് വീട്ടിൽ നിന്നിറക്കുമ്പോ താൻ അടിച്ചു വാരിയ മുറ്റത്തിലൂടെ താൻ നട്ടുവളർത്തിയ വായത്തോട്ടങ്ങളുടെ തെങ്ങിൻ തോപ്പിന്റെ ഇടയിലൂടെ നമ്മുടെ മയ്യത്തെങ്ങനെ കൊണ്ടുപോകുമ്പോ വീടിന്റെ ജനവാതിലിന്റെ അയ്യ പിടിച്ച് എന്ന് പറഞ്ഞ് കരയുന്ന കുഞ്ഞു മക്കൾക്ക് മോനെ കരയണ്ടടാ, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരാം എന്ന് പറയാൻ കഴിയാതെ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിപ്പിച്ച് ഞങ്ങളെ അങ്ങ് യാത്രയാക്കുമ്പോ പടച്ചവനെ ഞങ്ങൾക്ക് പ്രതീക്ഷ നൂറേ അജ്മീറാ, അത് കാറു സ്വബാഹാണ്, അതിന്റെ ഫതില് കൊണ്ട് ഞങ്ങൾ ഇത് ചൊല്ലുന്നതിന്റെ കറാമത്ത് കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ചെല്ലിപ്പിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ആ യാത്ര ഞങ്ങൾക്ക് റാഹത്തുള്ള യാത്രയാക്കണേയല്ലോ. പടച്ചവനെ ഞങ്ങളെ മക്കളൊക്കെ ഒരു സ്ഥാനത്തെത്തിയതിന് ശേഷം ഞങ്ങൾ ആ യാത്രയിലേക്ക് നീ ഒരുക്കണേ അല്ലാ, ഞങ്ങളെ മക്കളെ നീ യതീമുകളാക്കല്ലേ അല്ലാ. പടച്ചവനെ പാപങ്ങളാറപ്പേ ഞങ്ങളെ മക്കള്, ഐറ്റിങ്ങൾ ഞങ്ങൾ വിട പറഞ്ഞു പോയ യതീമുകളായി പോകും റബ്ബേ, ആരാ അവരെ സംരക്ഷിക്കാനുണ്ടാകുക. പടച്ചവനെ ഞങ്ങളെ മക്കളെ യതീമുകളാക്കല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ ജനാസ ൊപ്പമായി ധാരാളം മുഅ്മിനീങ്ങളെ നീ പങ്കെടുപ്പിക്കണേ അല്ലാ. ഞങ്ങളെ മയ്യത്ത് നിസ്കാരത്തിന് ധാരാളം മുഅ്മിനീങ്ങളെ പങ്കെടുപ്പിക്കണേ അല്ലാ. മയ്യത്ത് നിസ്കാരവും കഴിഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി കുഴിക്കപ്പെട്ട ഖബറിലേക്ക് ഞങ്ങളെ അങ്ങ് താഴ്ത്തി വെക്കുമ്പോ പോറ്റി വളർത്തിയ ഞങ്ങളെ പൊന്നുമോൻ ഖബറിന്റെ ചാരത്തുണ്ട്. പടച്ചറമ്മേ ആ പൊന്നുമോന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുമ്പോഴാണ് ഉമ്മച്ചിയായ നമ്മുടെ ഉമ്മച്ചിയായ നമ്മുടെ ജനാസയുടെ തലഭാഗവും ഊരയുടെ ഭാഗവും കാലിന്റെ ഭാഗവും പിടിച്ചുകൊണ്ട്
ആളുകൾ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത്. കരുണക്കടലായ അല്ലാഹുവേ, ആരാരുമില്ലാത്ത ഖബറാണല്ലോ, അവിടെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ഒരു മകനും പറയുകയില്ല, ഒരു ഭർത്താവും പറയുകയില്ല, ഒരു കൂട്ടുകാരനും പറയുകയില്ല, ഒരാളും ആ സമയത്തിൽ ഖബർ കുടിക്കുന്നവനോട് പറയൂല. എന്തിനേ? എന്റെ ഉമ്മാക്ക് ഇരുട്ട് വളരെ പേടിയാണ്, ഒരു മെഴുകുതിരി കത്തിക്കുമോ എന്നാരും പറയുകയില്ല. വെറും ജനാസയങ്ങ് വെച്ച്, വെറും ജനാസ വെച്ച്, മൂടുകല്ലുകൾ വെച്ച് ഇങ്ങനെ മൂടിയിട്ട് പടച്ചവനെ അതിന്റെ വിടവുകളൊക്കെ തീർക്കാൻ ഇലകളും വെച്ച് മണ്ണ് വാരിയിടുമ്പോ ഒരു മിന്നാ മിനിങ്ങന്റെ വെട്ടം പോലും ആ ഖബറിലില്ല. കരുണക്കടലായ അല്ലാഹുവേ, അവിടെയും ഞങ്ങൾക്ക് പ്രതീക്ഷ. ഈ നൂറെ അജ്മീർ എന്ന പ്രകാശമാണ്, നൂറെ അജ്മീർ എന്ന ഹജാന്റെ പ്രകാശമാണ്. അത് കാറു സബാഹ് എന്ന പ്രഭാതത്തിൽ ഞങ്ങൾ ചെല്ലുന്ന ദിക്റുകളാകുന്ന വിളക്കുകളാണ്. അവിടെയും ഞങ്ങൾക്ക് പ്രതീക്ഷ. റബ്ബേ, കൈവെടിയല്ലേ അല്ലാ, ദയാലുമായ റബ്ബേ. മുത്തുമുഅ്മിനീങ്ങൾ ആമീൻ പറയുകയാണ്. ഈ ആമീനിന്റെ ഫദ്ലു കൊണ്ട് ഞങ്ങളെല്ലാവരും ആ ഖബറില് നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉമ്മമാരുപ്പമാരെ അവരുടെ ഖബറിലും നീ സന്തോഷം കൊടുക്കണേ അല്ലാഹുവേ. അവരെയും ഞങ്ങളെയും ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ കടത്തണേ അല്ലാ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെയും അവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. സമയം ദീർഘിച്ചത് അറിഞ്ഞിട്ടില്ല. പടച്ചവനെ, നിന്നോട് പ്രാർത്ഥിക്കുമ്പോ, നിന്നോട് ദുആ ചെയ്യുമ്പോ ഞങ്ങൾക്ക് സമയം ഒരു വിഷയമല്ല. പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരു സമയം വരാനുണ്ടല്ലോ, അന്ന് നിന്നോട് ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ, അന്ന് ആമീൻ എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ലല്ലോ. പടച്ചവനെ, അന്നത്തെ കൂടെ സവാബ് ഇന്ന് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ തമ്പുരാനെ. ഈ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ മജ്ലിസിൽ ആമീൻ പറഞ്ഞവരുടെ ഉദ്ദേശങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين ഇനി ഒരു മൂന്ന് ഹദീസ് ഓതണം ബർക്കത്തിന് വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ, ആമീൻ. എല്ലാവരും അവരവർ ചൊല്ലിയത് വെള്ളത്തിലേക്കും കാരക്കയിലേക്കും, അതുപോലെ ദിവസേന കഴിക്കുന്ന മരുന്നുകളുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഒന്ന് മന്തിരിക്കണം. അതേപോലെ നമ്മുടെ കൈകളിലേക്കൊന്ന് മന്തിരിച്ചൂതണം. എന്നിട്ട് നമ്മുടെ കൈകളിൽ, കൈ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് തടവിക്കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും എല്ലാം അല്ലാഹു തീർത്തു തരികയും മനസ്സിനും ശരീരത്തിനും അല്ലാഹു റാഹത്തിനെയും സന്തോഷത്തിനെയും അല്ലാഹു പ്രദാനം ചെയ്തു തരട്ടെ. അൽഹംദുലില്ലാഹ്, എത്ര വലിയ റാഹത്താണ്, എത്ര വലിയ അനുഗ്രഹമാണ് അൽഹംദുലില്ലാഹ് അദ്കാറു സബാഹ നമുക്ക് നൽകുന്നത്. അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹ്. ഒരു പ്രത്യേകമായ റാഹത്ത് ഇതങ്ങ് ചൊല്ലിക്കഴിയുമ്പോ, എന്തോ ഒരു സാധനം തടിച്ചുകൂടിയ, അതായത് പാറ പോലെ ഉറച്ചു നിൽക്കുന്ന എന്തോ ഒരു സംഗതി നമ്മുടെ ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയതുപോലെ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഇത് ഖിയാമത്തി നാൾ വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ, ആമീൻ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ദുആ അർക്കുന്നതിന്റെ മുമ്പായി ഒരു രണ്ട് മൂന്ന് ഹദീസ് നമ്മൾ ഓതാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതുവരെ നമ്മൾ പറഞ്ഞത് ആളുകളെ ബഹുമാനിക്കണം എന്നുള്ള വിശുദ്ധമായ ഹദീസുകളാണ്. ആ കൂട്ടത്തിൽ ഇന്ന് പറയുന്നത് മാതാവിനെയും പിതാവിനെയും തൃപ്തിപ്പെടുത്തുക, അവരെ സ്നേഹിക്കുക, അതിൻ്റെ ഫളിലുള്ള മൂന്ന് ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് തിർമിദി ഇമാമാണ്. മഹാനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹുവിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. عن النبي صلى الله عليه وسلم حبيب النبي صلى الله عليه وسلم قال نبي തങ്ങൾ പറയുകയാണ് ഇരിള്ള റബ്ബി ഫീ റിള്ള വാലിദി. നബി തങ്ങൾ പറയുന്നു നോക്കൂ, ഇരിള്ള റബ്ബി ഫീ റിള്ള വാലിദി,
അള്ളാഹുവിന്റെ തൃപ്തിയുണ്ടല്ലോ അത് മാതാപിതാക്കന്മാരുടെ തൃപ്തിയിലാണ്. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും നമ്മളെ കൊണ്ട് തൃപ്തിപ്പെടുന്നുണ്ടോ എന്ന ഉറപ്പിക്കാം. അള്ളാഹു എന്നെ തൃപ്തിപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കന്മാരുടെ തൃപ്തിയിലാണ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ നമ്മെ തൃപ്തിപ്പെടുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മെ തൃപ്തിപ്പെടും. വസഹത്തു റബ്ബി വസഹത്തു റബ്ബി ഫീ സഹത്തിൽ വാലിദി. എന്ത് വസഹത്തു റബ്ബി ഫീ സഹത്തിൽ വാലിദി? മാതാപിതാക്കന്മാരുടെ ദേഷ്യം അള്ളാഹുവിന്റെ ദേഷ്യമാണ്. മാതാവും പിതാവും നമ്മളോട് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളോട് ദേഷ്യം പിടിക്കും. മാതാവും പിതാവും നമ്മളോട് പണങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളോട് പണങ്ങും. മാതാവും പിതാവും നമ്മളോട് വെറുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളോട് വെറുക്കും. അപ്പോ മാതാവിന്റെയും പിതാവിന്റെയും തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തി. മാതാവും പിതാവിന്റെയും വിദ്വേഷം അവരുടെ ദേഷ്യം അള്ളാഹുവിന്റെ ദേഷ്യവുമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് മറ്റൊരു ഹദീസിൽ നിബിദങ്ങൾ പറയുകയാണ്. ആ ഹദീസ് ഉദ്ധരിക്കുന്നത് റവാഹു അഹമ്മദ്. അഹമ്മദ് ഇമാമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സർറഹു അയ്യ മുദ്ദലഹു ഫീ ഉംരിഹി. ആരുടെയെങ്കിലും വയസ്സിൽ ബർക്കത്തുണ്ടാവാൻ കരുതുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഷഫീഖ് ആയുസ്സിൽ ബർക്കത്തുണ്ടാവാൻ കൊതിക്കുന്നുണ്ടോ? എത്ര വയസ്സുവരെ ജീവിക്കണം എന്ന് കൊതിക്കുന്നുണ്ട്? ആ അതെ. അതായത് ആയുസ്സിൽ വിശാലത ലഭിക്കാൻ നിങ്ങൾക്കാരെങ്കിലും കൊതിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അബീമാനബിദങ്ങൾ പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ വയുസാദ ലഹൂ ഫീ റിസ്ഖി, ഭക്ഷണത്തിൽ വിശാലത ലഭിക്കണമെന്നും കൊതിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ, കച്ചവടത്തിൽ, അതുപോലെ തന്നെ വീട്ടില് ഇതിലൊക്കെ ബർക്കത്തുണ്ടാവണമെന്ന് നിങ്ങൾക്ക് കൊതിയുണ്ടോ? നബി ചോദിക്കുകയാണ്. ആരെങ്കിലും ഒരാള് വയസ്സിൽ ബർക്കത്തുണ്ടാവാനും ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവാനും കൊതിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു മാതാപിതാക്കന്മാർക്ക് ഗുണം ചെയ്താൽ മതി, വല്യസിൽ റഹിമഹോ കുടുംബബന്ധം ചേർത്തിയാൽ മതി. മാതാവിനോടും പിതാവിനോടും നന്മ ചെയ്യുന്ന ആളുകൾ, കുടുംബബന്ധം ചേർത്തുന്ന ആളുകൾ, അവരുടെ ആയുസ്സിൽ വിശാലത, ഭക്ഷണത്തിൽ ബർക്കത്ത്. ഇതാരാ പറഞ്ഞത്? വായക്കാട് വലിദീൻ ഫൈസി അല്ല, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഉദ്ധരിച്ച ഹദീസ് അഹമ്മദ് ഇമാം ഉദ്ധരിച്ചതാണ്. അപ്പോ ഒന്നാമത്തെ ഹദീസ് മാതാപിതാക്കളുടെ തൃപ്തിയാണ് അള്ളാഹുന്റെ തൃപ്തി, മാതാപിതാക്കളുടെ ദേഷ്യം അള്ളാഹുവിന്റെ ദേഷ്യമാണ്. ഒന്ന്. രണ്ട്, മാതാവിനോടും പിതാവിനോടും ഗുണം ചെയ്താൽ ആയുസ്സിൽ ബർക്കത്ത്, ഭക്ഷണത്തിലും ബർക്കത്ത്. മൂന്നാമത്തെ ഒരൊറ്റ ഹദീസ് കൂടെ. മൂന്നാമത്തെ ഹദീസ് അൻ മുആദിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ബറ വാലിദൈ തൂബാലഹു സാദല്ലാഹു ഫീ ഉംരിഹി. ഹബീബാനബിദങ്ങൾ പറയുകയാണ് മാതാവിനോടും പിതാവിനോടും നന്മ ചെയ്ത് ആയുസ് നീണ്ട മനുഷ്യന്മാർ, പാനിയും മാനിയൊക്കെ നോക്കി ദീർഘകാലം ജീവിക്കാൻ ഒരാൾക്ക് തൗഫീഖ് കിട്ടിയാൽ അവർക്ക് തൂബാ, അവർക്ക് മംഗളാശംസകൾ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് മനോഹരമായ ഹദീസാണ്! അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മറക്കരുതേ, ബുദ്ധിയിലേക്ക് അങ്ങോട്ട് കയറ്റിക്കോ. ഇനി ഇതിനെ ഇറക്കി വിടരുത്, ഒരു കാലത്ത് ഇറക്കരുത്. ഉമ്മാനിപ്പാനി കാണുമ്പോ ഈ ഹദീസ് ഓർമ്മ വരണം. എന്ത്? ഇവരുടെ കുരുത്തവും പൊരുത്തുമാണ്, ഇവരുടെ തൃപ്തിയാണ് എന്റെ റബ്ബിന്റെ തൃപ്തി. ഇവരെ ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ല, ഇവരെ ദേഷ്യം പിടിപ്പിച്ച അല്ല എന്നോട് ദേഷ്യം പിടിക്കും. അത് ഉമ്മാനിപ്പാനി കാണുമ്പോ നമ്മുടെ മനസ്സിൽ വരണം. രണ്ട്, ഇവരെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ ആയുസ്സിൽ ബർക്കത്തുണ്ടാവും, എന്റെ ഭക്ഷണത്തിലും ബർക്കത്തുണ്ടാവും. അൽഹംദുലില്ലാ, ഇവരെ ബഹുമാനിക്കണം. മാതാവിനെയും പിതാവിനെയും കാണുമ്പോൾ ഈ ഹദീസ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്ന ആളുകൾക്ക് മംഗളാശംസകൾ നേർന്നിട്ടുണ്ട് ഹബീബാനബിത്തങ്ങൾ. അൽഹംദുലില്ലാ, അതും എനിക്ക് കിട്ടണം. എന്റെ അമ്മിയാണ്, ഇവരെ എനിക്ക് ഇഷ്ടപ്പെടണം.
അള്ളാന്റെ തൃപ്തിക്ക് വേണം. നബിതങ്ങളുടെ ആ മംഗളാശംസകളിൽ ഞാനും പെടണം എന്ന് ചിന്തിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, മൂന്ന് ഹദീസും നമ്മൾ പാരായണം ചെയ്തു. അള്ളാഹു ഈ ഹദീസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സ്വഭാവങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല നന്നാക്കി തരട്ടെ. ഇനി അസ്മാഉൽ ഹുസ്നയാൻ എല്ലാവരും ഒപ്പമായിട്ട് ചൊല്ലണേ. അള്ളാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ, അള്ളാഹുവേ കബൂൽ ചെയ്യണേ. അല്ലോ എല്ലാവരും ഈ വിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പേരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയത്. എന്നോട് പറയാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്. എന്നോട് ഫോൺ ചെയ്തിട്ട് എനിക്ക് എന്നെ കിട്ടാത്തവരുണ്ടാവും. മനസ്സിലായില്ലേ? അവരൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ മാറിയ അത്ഭുതകരമായ വിശുദ്ധമായ അദ്ഖാറു സബാഹും ഹജാത്തങ്ങളുടെയും മജ്ലിസ് അൽഹംദുലില്ലാ പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം നാം. അങ്ങനെ എത്തിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മെച്ചം ഒരു 40 ആളോ ഒരു 100 ആളുകളൊക്കെ എത്തിച്ചു കൊടുക്കും. അതിൽ നിന്ന് ഒരു രണ്ടാളെങ്കിലും കാണുമല്ലോ, ഒരു രണ്ടാളെങ്കിലും ചെല്ലുമല്ലോ. അത് ചെല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അതിന്റെ പറക്കത്തുകൊണ്ട് നമുക്ക് ഖൈറുണ്ടാകുമല്ലോ. നേർച്ചയാക്കിക്കോളൂ, അങ്ങനെ നേർച്ചയാക്കിക്കോളൂ. പഠിച്ചോനെ, ഞാനിത് 100 ആളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആ എന്നിട്ട് പറയണം അവരോട്. വിഷമം ഉണ്ടെങ്കിൽ ഇത് കൂടണ്ട, നിങ്ങളൊന്ന് കൂടി നോക്കണം. ഇതിന്റെ റാഹത്തറിയണമെങ്കിൽ, ഇതിന്റെ സന്തോഷം അറിയണമെങ്കിൽ, ഇതാരുടെയും വകയല്ല. ഇത് ഹബീബ് ചൊല്ലിയതാണ്, നമ്മളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ്, സ്വഹീഹായ ഹദീസുകളിൽ വന്നതാണ്. ഇതൊന്ന് ചൊല്ലി നോക്കൂ, നോക്കിയതിന് ശേഷം അതിന്റെ റിസൾട്ട് പറയൂ എന്ന് പറഞ്ഞ് ഓരോരുത്തരെ കൊണ്ടും ചൊല്ലിപ്പിക്കുക. എന്നിട്ട് നമ്മളൊരു നിയ്യത്ത് വെക്ക. പഠിച്ചോനെ, രാവിലെ എല്ലാവരെ കൊണ്ടും ചൊല്ലിപ്പിച്ച് ആ മജ്ലിസിലേക്ക് കയറിയിരിക്കുമ്പോൾ പഠിച്ചോനെ, ഞാൻ ഒരുപാട് ആളുകളെ കൊണ്ട് ഇന്ന് ചൊല്ലിപ്പിക്കുന്നുണ്ടേ റബ്ബേ, ഇതിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് വീട് വേണം, ഇതിന്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ സ്വഭാവം നന്നാവണം, ഇതിന്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ മക്കളെ നന്നാക്കണം, ഇതിന്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവണം, ഇതിന്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ഭാര്യയുടെ സ്വഭാവം നന്നാവണം, ഇതിന്റെ ബറക്കത്ത് കൊണ്ട് എൻ്റെ കച്ചവടത്തിൽ ഖൈറുണ്ടാവണം. അങ്ങനെ ഓരോന്നും നിങ്ങൾ നേർച്ചയാക്കിക്കോളൂ, അള്ളാഹു പൂർത്തിയാക്കും. യാതൊരു സംശയവും വേണ്ടതില്ല. നമ്മുടെ കാരണത്താൽ ഒരാൾ ഒരു നന്മ ചെയ്താൽ ശുദ്ധമായ ഇസ്ലാമിൽ ഒരു നല്ലതായ ഒരു കാര്യം ഒരു മനുഷ്യൻ പതിവാക്കുകയും അത് മറ്റുള്ളവരെ അത് ഏറ്റുചൊല്ലുകയും ചെയ്താൽ മറ്റുള്ളവരുടെ അമലിൽ നിന്ന് ഒരു സവാബ് പോലും കുറച്ചു കളയാതെ അവർക്ക് അള്ളാഹു കൊടുക്കുന്നത് പോലെ മഹത്വം ഇത് ചൊല്ലിപ്പിച്ച ആളുകൾക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അതിൽ നമ്മൾ പെട്ടുകിട്ടിയാൽ മതിയല്ലോ. ചിലപ്പോൾ നമ്മൾ ചെല്ലുന്നത് ചിലപ്പോൾ ശരിയായിക്കൊള്ളണമെന്നില്ല, എന്നാലും നമ്മൾ ചെല്ലിപ്പിക്കുന്ന ആള് ചിലപ്പോൾ അത് നല്ല ഉഷാറായിട്ട് ചെല്ലാൻ അറിയുന്ന ആളായിരിക്കും. അപ്പൊ അയാൾ ചെല്ലുന്നതിന്റെ സവാബും കൂടെ നമുക്ക് കിട്ടിയാൽ, അതിന്റെ ബർക്കത്ത് കൂടെ നമുക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാ നമ്മുടെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കുമല്ലോ. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മറ്റുള്ളവരിലേക്ക് നാം എത്തിച്ചു കൊടുക്കണം, അവരെ കൊണ്ട് നാം ചൊല്ലിപ്പിക്കണം. അദ്കാറു സബാഹ് എല്ലാ വീട്ടിലും ഉയർന്നു പൊന്തട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഹാജാ തങ്ങളുടെ കുരുത്തവും പൊരുത്തവുമുള്ള മുത്തു മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു പെടുത്തി തരട്ടെ. എല്ലാവരും അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കോളൂ. യാ അല്ലാഹു യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ ഖുദ്ദൂസു യാ അല്ലാ, യാ സലാമു യാ അല്ലാ, യാ മുഅ്മിനു യാ അല്ലാ, യാ മുഹൈമിനു യാ അല്ലാ, യാ അസീസു യാ അല്ലാ, യാ ജബ്ബാറു യാ അല്ലാ, യാ മുതകബ്ബിറു യാ അല്ലാ, യാ ഖാലിഖു യാ അല്ലാ, യാ ബാരിഉ യാ അല്ലാ, യാ മുസവ്വിറു യാ അല്ലാ, യാ ഗഫാറു യാ അല്ലാ, യാ ഖഹാറു യാ അല്ലാ, യാ വഹാബു യാ അല്ലാ, യാ റസാഖു യാ അല്ലാ, യാ ഫതാഹു യാ അല്ലാ, യാ അലീമു യാ അല്ലാ, യാ ഖാബിദു യാ അല്ലാ, യാ ബാസിതു യാ അല്ലാ, യാ ഖാഫിദു യാ അല്ലാ, യാ റാഫിഉ യാ അല്ലാ, യാ മുഇസ്സു യാ അല്ലാ, യാ മുദില്ലു യാ അല്ലാ, യാ സമീഉ യാ അല്ലാ, യാ ബസീറു യാ അല്ലാ, യാ ഹകമു യാ അല്ലാ, യാ അദലു യാ അല്ലാ, യാ ലതീഫു യാ അല്ലാ, യാ ഖബീറു യാ അല്ലാ, യാ ഹലീമു യാ അല്ലാ, യാ അലീമു യാ അല്ലാ, യാ ഗഫൂറു യാ അല്ലാ, യാ ശകൂറു യാ അല്ലാ, യാ അലിയു യാ അല്ലാ, യാ കബീറു യാ അല്ലാ, യാ ഹഫീളു യാ അല്ലാ, യാ മുഖീതു യാ അല്ലാ, യാ ഹസീബു യാ അല്ലാ, യാ ജലീലു യാ അല്ലാ, യാ കരീമു യാ അല്ലാ, യാ റഖീബു യാ അല്ലാ, യാ മുജീബു യാ അല്ലാ, യാ വാസിഉ യാ അല്ലാ, യാ ഹകീമു യാ അല്ലാ, യാ വദൂദു യാ അല്ലാ, യാ മജീദു യാ അല്ലാ.
യാ ബാഇസു യാ അല്ലാഹ്, യാ ശഹീദു യാ അല്ലാഹ്, യാ ഹഖു യാ അല്ലാഹ്, യാ വകീലു യാ അല്ലാഹ്, യാ ഖവിയു യാ അല്ലാഹ്, യാ മതീനു യാ അല്ലാഹ്, യാ വലിയു യാ അല്ലാഹ്, യാ ഹമീദു യാ അല്ലാഹ്, യാ മുഹ്സി യാ അല്ലാഹ്, യാ മുബ്ദിഉ യാ അല്ലാഹ്, യാ മുഈദു യാ അല്ലാഹ്, യാ മുഹി യാ അല്ലാഹ്, യാ മുമീതു യാ അല്ലാഹ്, യാ ഹയ്യു യാ അല്ലാഹ്, യാ ഖയ്യൂം യാ അല്ലാഹ്, യാ വാജിദു യാ അല്ലാഹ്, യാ മാജിദു യാ അല്ലാഹ്, യാ വാഹിദു യാ അല്ലാഹ്, യാ അഹദു യാ അല്ലാഹ്, യാ സമദു യാ അല്ലാഹ്, യാ ഖാദിറു യാ അല്ലാഹ്, യാ മുഖത്തദിറു യാ അല്ലാഹ്, യാ മുഖദ്ദിമു യാ അല്ലാഹ്, യാ മുഅഖിറു യാ അല്ലാഹ്, യാ അവ്വലു യാ അല്ലാഹ്, യാ ആഖിറു യാ അല്ലാഹ്, യാ ലാഖിറു യാ അല്ലാഹ്, യാ ബാത്തിനു യാ അല്ലാഹ്, യാ വാലി യാ അല്ലാഹ്, യാ മുതആലി യാ അല്ലാഹ്, യാ ബറു യാ അല്ലാഹ്, യാ തവ്വാബു യാ അല്ലാഹ്, യാ മുൻതഖിമു യാ അല്ലാഹ്, യാ അഫുവു യാ അല്ലാഹ്, യാ റഊഫു യാ അല്ലാഹ്, യാ മാലികൽ മുൽക്ക് യാ അല്ലാഹ്, യാ ദൽ ജലാലി വൽ ഇക്രാം യാ അല്ലാഹ്, യാ മുഖസിത്തു യാ അല്ലാഹ്, യാ ജാമിഉ യാ അല്ലാഹ്, യാ ഗനിയു യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്, യാ മാനിഉ യാ അല്ലാഹ്, യാ ദാറു യാ അല്ലാഹ്, യാ നാഫിഉ യാ അല്ലാഹ്, യാ നൂറു യാ അല്ലാഹ്, യാ ഹാദി യാ അല്ലാഹ്, യാ ബദീഉ യാ അല്ലാഹ്, യാ ബാഖി യാ അല്ലാഹ്, യാ വാരിസ് യാ അല്ലാഹ്, യാ റഷീദു യാ അല്ലാഹ്, യാ സബൂറു യാ അല്ലാഹ്. ഇനി ബൈത്തിനെ മൂന്ന് തവണ എല്ലാവരും ചൊല്ലണം. യാ അല്ലാഹു യാ അല്ലാ ഫർജ്നാ മിൻ വാബാ, യാ അല്ലാഹു യാ അല്ലാ ഫർഹ്നാ ബിൻ നൂബാ, ബി അസ്മാഇകൽ ഹുസ്ന ഉൻസുർനാ യാ അല്ലാ, അഞ്ചിൽനാ ബിൽ ഫത്ഹി, യാ അല്ലാഹു യാ അല്ലാ, യാ അല്ലാഹു യാ അല്ലാ ഫർജ്നാ മിൻ വാബാ, യാ അല്ലാഹു യാ അല്ലാ ഫർഹ്നാ ബിൻ നൂബാ, ബി അസ്മാഇകൽ ഹുസ്ന ഉൻസുർനാ യാ അല്ലാ, അജ്ജിൽനാ ബിൽ ഫത്ഹി, യാ അല്ലാഹു യാ അല്ലാ, യാ അല്ലാഹു യാ അല്ലാ ഫർജ്നാ മിൻ വാബാ, യാ അല്ലാഹു യാ അല്ലാ ഫർഹ്നാ ബിൻ നൂബാ, ബി അസ്മാഇകൽ ഹുസ്ന ഉൻസുർനാ യാ അല്ലാ, അജ്ജിൽനാ ബിൽ ഫത്ഹി, യാ അല്ലാഹു യാ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ. ഒരുപാട് പേര് എന്നെ ഫോൺ ചെയ്ത് ഒരുപാട് വിഷയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു തരട്ടെ, ആമീൻ. ഇനി ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതുവരെ നമ്മളൊരു മൂന്ന് ബാച്ചായിരുന്നു സബക്കിന് ക്ലാസ്സിന് വിളിച്ചിരുന്നത്, അൽഹംദുലില്ലാ. ഇന്നു മുതല് പുതിയ ബാച്ച്, അതായത് ഒന്നാം ക്ലാസ്സിലേക്കുമുള്ള ദർസിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ 20-ഓളം വിദ്യാർത്ഥികൾ പുതിയതായിട്ട് ചേർന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. നമ്മുടെ കണ്ണിയത്ത് ഉസ്താദിന്റെ ചാരത്തുള്ള ഈ പഴയ ജുമഅത്ത് പള്ളിയിൽ ദർസ് പഠനം നടത്താൻ അൽഹംദുലില്ലാ അവരും വന്നു. അൽഹംദുലില്ലാ, ഇനി ഒരുപാട് വിഷയ തിരക്കുകളുണ്ട് ഇൻഷാല്ലാ. ഇനി നിങ്ങൾക്ക് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും വിദ്യാർത്ഥികളായിരിക്കും.